അപ്പോൾ ഹലോ ഗൈസ്, ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുക, എന്താ ചെയ്യണ്ടേ രാത്രി ഡിന്നർ? അതെ, സാധനമൊന്നുമില്ല, എല്ലാം കിട്ടിയ സാധനങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം പോയി മാർക്കറ്റിൽ പോയി വലിച്ച് വാരിക്കൊണ്ട് വന്നായിരുന്നു. എനിക്ക് കിട്ടിയതെല്ലാം ഞാൻ എടുത്തായിരുന്നു. അമ്മ കണ്ടല്ലേ, സത്യം പറഞ്ഞ ഒന്നുമില്ല. ആ കട ചുമ്മാ ഞങ്ങള് പിന്നെ മാർക്കറ്റുണ്ട് എന്ന് പറയാൻ പേരില്ല. അപ്പൊ ഞങ്ങള് പോയപ്പോ കിട്ടിയ സാധനങ്ങളെല്ലാം ഞാൻ വലിച്ച് വാരിക്കൊണ്ട് വന്നായിരുന്നു. കിട്ടി, അത് വാങ്ങിച്ചോണ്ട് വന്നു. അപ്പൊ അതിൽ നിന്ന് എനിക്ക് കുറച്ച് സാധനം ഞാൻ പെറുക്കിയപ്പോ എനിക്ക് കിട്ടിയത് ഒരു ക്യാരറ്റ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് കോളിഫ്ലവർ. ഇപ്പൊ ബാക്കിയുള്ള സാധനങ്ങളാണ് ഞാനിപ്പോ എടുക്കുന്നത്, ഒരു അര കഷ്ണം കാപ്സിക്കം. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്താ അമ്മ ഉണ്ടാക്കാൻ പറ്റാന്ന് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നും ഒരേ സാധനം കഴിച്ചിട്ട് രാത്രി എങ്ങനെ ഡിന്നർ? ഞങ്ങൾക്ക് വലിയ ഗ്രാൻഡ് ആയിട്ടൊന്നും ഇല്ല, വളരെ സിമ്പിൾ ആയപ്പോഴും അല്ലേ അമ്മ, ചെറുതായിട്ടുണ്ട്, ചെറുതായിട്ട് എന്തെങ്കിലും സിമ്പിൾ ആയിട്ടോ. അപ്പൊ ഇന്ന് എന്തുണ്ടാക്കും എന്ന് വിചാരിക്കുമ്പോഴാണ് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു ന്യൂഡിൽസിന്റെ പാക്കറ്റ് വാങ്ങിയായിരുന്നു. അപ്പോഴ അമ്മ പറഞ്ഞത് അത് വെച്ചിട്ടുണ്ടാക്കി കൂടിയത് അല്ലേ അമ്മ. അപ്പോ അമ്മ പറഞ്ഞു അങ്ങനെ ചെയ്യാന്ന്, നിനക്കത് ചെയ്തുകൂടെയെന്ന്, എനിക്ക് ചെയ്യാൻ അറിയത്തില്ല, നിനക്ക് ചെയ്തുകൂടെയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ശരി, നമുക്കെന്നാ ഒരു നാടൻ ഡിഷ് തന്നെ അങ്ങ് ഉണ്ടാക്കാം. ന്യൂഡിൽസ് എന്താ പറയാ അതിന്, തനി നാടൻ ചൈനീസ് ഡിഷ്. ഈ ന്യൂഡിൽസ് വെച്ച് അറിയില്ല, അറിയില്ല, അതെ. അപ്പൊ ഞങ്ങള് വിചാരിച്ചു ശരി ഈ ന്യൂഡിൽസ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് രാത്രി നമുക്ക് ഇന്ന് ന്യൂഡിൽസ് ആണ് കഴിക്കാൻ പോകുന്നത്. അപ്പൊ തനി നാടൻ ചൈനീസ് ന്യൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കുന്നേ എന്ന് നമുക്ക് നോക്കിയാലോ. അപ്പൊ ഗൈസ്, ദേ ഞാനിവിടെ നല്ല നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മുടെ ക്യാപ്സിക്കവും ക്യാരറ്റും, പിന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കോളിഫ്ലവർ അമ്മ അവിടെ അരിയുന്നു. കഴിച്ച ബി അമ്മ അവിടെ അരിയുന്നു, ചെറുതായിട്ട് അതെ അരിഞ്ഞോണ്ടിരിക്കുക. നോ പ്രോബ്ലം, ടേക്ക് യുവർ ടൈം. അപ്പൊ നമുക്ക് ആദ്യം ഇത് വഴറ്റാനിടാം. വഴറ്റാനിടുന്നതിന് മുമ്പ് ചട്ടി ഒന്ന് ചൂടാവട്ടെ. അപ്പൊ ഞാൻ അതിന് മുമ്പ് ഞാൻ വേറൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ശകലൊരു ഉപ്പ്, ഇത്രയും മതി, ഒന്നും അത് ഇത് വരാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് എണ്ണയും കുറച്ച് തുള്ളി ഒരു അര സ്പൂൺ എണ്ണ അതുകൂടി ഇട്ടിട്ട് നമുക്ക് ഈ ന്യൂഡിൽസ് അങ്ങ് പൊട്ടിച്ച് ഇടാം. ഇതിപ്പോൾ അര കിലോയുടെ പാക്കറ്റാണ്, നമുക്ക് അര കിലോ വേണ്ട, നമുക്കൊരു അര ന്യൂഡിൽസ് അങ്ങ് അതേപോലെ അങ്ങ് ഇടാം. പോലെ ഇതൊന്ന് ഇങ്ങനെ ഒന്ന് പൊടിച്ചിടാം ആ വെള്ളത്തിലോട്ട്, ഒന്ന് വേകട്ടെ, ഒരു ശകലം കൂടി ഇടുക അല്ലേ അബി. അപ്പൊ ഇതൊന്ന് വേകട്ടെ ആ വെള്ളത്തിൽ കിടന്ന്, ആ ചൂടായ വെള്ളത്തിൽ കിടന്ന് ഒന്ന് വേകട്ടെ. അത് വരയ്ക്കും നമുക്കിവിടെ വൈറ്റാൻ ഇടാം. അപ്പൊ നമ്മുടെ ചീനച്ചട്ടി നല്ല ചൂടായിട്ടുണ്ട്, ചൂടായ ചീനച്ചട്ടിയിലോട്ട് നമുക്ക് ശകല എണ്ണ ഒഴിക്കാം. ഇത് റൈസ് ബ്രാൻ ഓയിലാണ്, ഇപ്രാവശ്യം ഞങ്ങൾക്ക് റൈസ് ബ്രാൻ ഓയിലാണ് കിട്ടിയത്. അപ്പൊ റൈസ് ബ്രാൻ ഓയിലാണ് ഞാൻ ഇട്ടേ. അതിലോട്ട് നമ്മുടെ സവാള ഇടാം, ആസ് യൂഷ്വൽ ഫസ്റ്റ് സവാള. ഇത് രണ്ട് സവാളയുണ്ട്, രണ്ട് വലിയ സവാളയുണ്ട്. ഇത് അതൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സാധനങ്ങൾ ഇടാം. ഇടാം ഇടാം, കോളിഫ്ലവർ ഇടാം, ഒരു നുള്ള് ഉപ്പ്. അപ്പൊ സവാളയുടെ നിറം മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലോട്ട് നമുക്ക് ഈ ഇതങ്ങിടാം, ക്യാരറ്റും ക്യാപ്സിക്കവും പിന്നെ കോളിഫ്ലവർ അമ്മ അരിഞ്ഞു കഴിഞ്ഞു, അതുകൂടി ഇടാം. ഇതും നല്ലപോലെ വഴറ്റണം. അപ്പൊ
ഞാൻ ശകല ഉപ്പ് ഇട്ടിട്ടുള്ളായിരുന്നുള്ളൂ. അത് നമുക്ക് ഇനി വേണമെങ്കിൽ നോക്കിയിട്ടിടാം മസാല. അത് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ തനി നാടൻ ആയതുകൊണ്ട് നാടൻ സ്റ്റൈലും ചൈനീസ് സ്റ്റൈലും അങ്ങ് ഉണ്ടാക്കാം. നമുക്ക് കോളിഫ്ലവർ അങ്ങ് ഇട്ടു, അതും വഴറ്റി കിട്ടണമല്ലോ, അതുകൊണ്ട് അതും ഇട്ടു ഞാൻ. ഓക്കെ, ഇനി നമുക്ക് അത് നല്ലപോലെ വഴറ്റാം. നല്ലൊരു കളറായില്ലേ ഈ വെറൈറ്റി കളർ, ക്രീം നാഷണൽ ഫ്ലാഗ് ഓഫ് ഇന്ത്യ അല്ലേ. ഒരു നീല കൂടി വേണമായിരുന്നു, നീലയില്ല നാഷണൽ ഫ്ലാഗ് ഓഫ് ഇന്ത്യ ആയി. അപ്പൊ ഇത് വഴറ്റാൻ ഞാൻ വെച്ചിരിക്കുക. ദേ ഇവിടെ കണ്ടോ നമ്മുടെ ന്യൂഡിൽസ് അങ്ങ് റെഡി ആയിട്ടുണ്ട്. ഇത് എഗ് ന്യൂഡിൽസ് എന്നാണ് കിട്ടിയത്, പക്ഷെ എഗ് ന്യൂഡിൽസ് സാധാരണ മഞ്ഞിച്ചിരിക്കും, പക്ഷെ ഇത് നോർമൽ ന്യൂഡിൽസ് ആണ് ഇപ്പൊ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിനി ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഓക്കെ, സാധാരണ ന്യൂഡിൽസിലൊക്കെ ആൾക്കാർ കോളിഫ്ലവർ ഇടത്തില്ല, പിന്നെ എൻ്റെ ഒരു ആഗ്രഹത്തിന് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഇട്ടതാണ്. അപ്പോൾ ഞാൻ ഇത് വഴറ്റ അത് ഒന്ന് വേഗണമല്ലോ, ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവാത്തതുകൊണ്ട് ഞാൻ നല്ലപോലെ വഴറ്റിയിട്ട് അപ്പപ്പോൾ ഇളക്കിയിട്ട് ഞാൻ ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ സാധനങ്ങൾ ഞാൻ എന്തൊക്കെയാണ് ഇടാൻ പോകുന്നത്, ചേരുവകളും ഞാൻ പറയാൻ പോകുന്നു. അപ്പോൾ ഞാനൊരു ശകലം സോയാ സോസ് അല്ലെങ്കിലുള്ളത് ലാസ്റ്റ് കുറച്ച് ഞാൻ വഴറ്റെടുത്തതാ, അപ്പോൾ അത് ഞാൻ ഇട്ടു. തീ ചെറുതാക്കി വെക്കുവാ ഞാൻ വീണ്ടും. അപ്പൊ അതിട്ടു ഒന്ന് ഇളക്കി കൊടുക്കാം, കളർ വരണ്ടേടാ. ഒരു അതേപോലെ കുറച്ച് ചില്ലി സോസ് ഇടുവാണ് ഞാൻ, ഇത് റെഡ് ചില്ലി സോസ് ആണ്, അതുകൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എനിക്ക് പൊതുവേ സോസുകളോട് താല്പര്യമില്ല, അമ്മയ്ക്ക് ഇഷ്ടമാണ്. അമ്മ കണ്ടോ, എനിക്കും അമ്മയ്ക്ക് വലിയ ഇഷ്ടമല്ല. പിന്നെ ചേട്ടനും ഇവനും അബിയും ഇവിടെ അതെ. അപ്പൊ നമുക്ക് ഇതിലോട്ട് ഇനി ബാക്കി സാധനങ്ങൾ ഇടാം. അപ്പൊ ഞാൻ ശകലം മുളക് പൊടി ചേർക്കാൻ പോവാ, അത് മാത്രല്ല കുറച്ച് കുരുമുളക് പൊടി ഇടും. എനിക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് വേറെ ഒരു മസാലയും ഞാൻ ചേർക്കാൻ പോകുന്നില്ല, ബിക്കോസ് ഇത് നാടൻ ആണെങ്കിലും എനിക്ക് ചേർക്കണം എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് വരത്തില്ല. അത് നമ്മൾ ഓൾറെഡി സോയ സോസ് ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് ചില്ലി സോസ് ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനി ശകലം മുളക് പൊടി ബാക്കി കുരുമുളക് പൊടി ഇട്ടിട്ട് അത് തീർത്ത് നമുക്ക് കഴിക്കാം. ഓക്കെ, ആദ്യം നമുക്ക് കുരുമുളക് പൊടി തന്നെ ഇടാം, ഒരു രണ്ട് സ്പൂൺ ഇടാം. ചില്ലി സോസ് ശകലം ഒഴിച്ചിട്ടുള്ളത്, ആ ഹോട്ട് സോസ് ഞാൻ കുറച്ചേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത്. പിന്നെ ഒരു നുള്ള് മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട്, അത്രയും മതി. നല്ലപോലെ എടുക്കാം. ഒരു നുള്ള് ഉപ്പിടാം നമുക്ക്, ബിക്കോസ് ഉപ്പ് വേറെ ഇട്ടില്ലല്ലോ ഞങ്ങൾ, അതുകൊണ്ട് കുറച്ച് ഉപ്പിടാം. ഇനി കഴിച്ചിട്ട് നോക്കാം എന്താന്ന് വെച്ചാലേ നമുക്ക് ഉപ്പ് കൂടിപ്പോയ, ഓൾറെഡി നമ്മൾ ഇതിന് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ന്യൂഡിൽസിന്, അതുകൊണ്ട് ഉപ്പ് കൂടുതലായാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ മസാല. ഇനി നമുക്ക് ഇതിലോട്ട് ഈ ന്യൂഡിൽസ് അങ്ങ് ഇട്ടാലോ അഭി ഇട്ടേ. അപ്പോൾ അതെ, ഞാൻ ഈ ഒരു തവ കൂടി എടുത്തു ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് അത്യാവശ്യത്തിന് വെന്തിട്ടുണ്ട്, ചെറുതാക്കിയിട്ടാണ് ഞാനത് ഇട്ടത്, ഇല്ലെങ്കിൽ നമ്മുടെ ഇത് കരിഞ്ഞു പോവും. അതുകൊണ്ട് ചെറുതാക്കിയിട്ട് വേണം എല്ലാം മിക്സ് ചെയ്യാൻ, മിക്സ് ചെയ്യുന്ന പരിപാടികളെല്ലാം ചെറുതാക്കിയിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് ഈ നല്ല മസാല നല്ലപോലെ ആ ന്യൂഡിൽസിന് പരട്ടുന്ന ഇതുപോലെ നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പൊ അഭി എങ്ങനെ ഉണ്ടടാ അഭി, നീ കഴിച്ചു നോക്കണേ. കൊള്ളോ, നന്നായിട്ടുണ്ടോ? ആ കുരുമുളക് പൊടിയുടെ ആ ഒരു ടേസ്റ്റും ആ കുരുമുളകിന്റെ ചെറിയ കഷ്ണം കടിക്കുമ്പോൾ ടേസ്റ്റ് അറിയാം. നല്ല സത്യസന്ധമായ മറുപടി പറയണേ. ഈ നൂഡിൽസ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, ഇത് ഇതിനൊരു ശകലം ഉപ്പ് കുറവാ. കൂടിയാലും കുഴപ്പമില്ല, ടേസ്റ്റ് പോകുക.
അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല, മസാലയ്ക്ക് ഇത്ര മതി. നമുക്ക് കൂടുതൽ മസാല ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ രുചി അങ്ങ്. അത് ആക്ച്വലി എൻ്റെ സോസ് കുറഞ്ഞു പോയി. അത് മാത്രമല്ല, എനിക്ക് ഒരു കാര്യം ഇതിൽ ഇഷ്ടപ്പെടാത്ത എന്താന്ന് വെച്ചാൽ, ആ ന്യൂഡിൽസ് ഞാൻ ഒരു രണ്ട് മിനിറ്റേ ഇട്ടുള്ളൂ വെള്ളത്തില്, അത് ഭയങ്കര വേവ്. അപ്പൊ ഇനി അതിന്റെ കൺസിസ്റ്റൻസി മനസ്സിലായില്ല. അതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യം കൂടി മാത്രം ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ നോക്കിയിട്ട് വേണം വെള്ളം ഇടാൻ. അല്ല അമ്മ, പെട്ടെന്ന് വെന്തുപോയി. അതെ, അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. ഉപ്പൊരു സങ്കലം, പക്ഷെ നമ്മളത് ഉപ്പ് പിന്നീട് ഇട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ആദ്യമായിട്ട്, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ കഴിക്കുന്നത്. അമ്മയ്ക്ക് അത് പൊതുവെ അങ്ങനെ എനിക്ക് നൂഡിൽസിനോട് അത്രയും പ്രിയം ഇല്ല. അതെ. പിന്നെ ഇത് നീ ഉണ്ടാക്കിയപ്പോ കഴിച്ചു നോക്കാന്ന് വിചാരിച്ചു. ഉപ്പിന്റെ പ്രശ്നമാണ്, വേറെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ഇനി ഉണ്ടാക്കുമ്പോ ശരിക്കുണ്ടോ? അപ്പൊ നിങ്ങൾ കണ്ടല്ലോ എന്റെ ദേശി ചൈനീസ് ന്യൂഡിൽസ് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെന്ന്. ദേശി നാടൻ ചൈനീസ് ന്യൂഡിൽസ്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, അതിന്റെ വേവ് എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് കുറച്ച് വെന്തുപോയി, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അത് നോക്കുക എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന്. അതേ രീതിയിൽ നിങ്ങൾ അത് അതിന്റെ വേവ് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക, ഉണ്ടാക്കി ട്രൈ ചെയ്ത് എന്നോട് പറയണം. അപ്പോൾ അടുത്ത വീഡിയോസിനായി കാത്തിരിക്കുന്നവരെ ബൈ ബൈ.